जय जय करुणाथ श्री महादेव शंभो ओम പിന്നെ ബാംഗ്ലൂരില് നിങ്ങള് വരുവാണെന്നുണ്ടെങ്കിൽ സിറ്റിയുടെ അകത്ത് തന്നെയാണ്, പിന്നെ പെട്ടെന്ന് നമുക്ക് സിറ്റിക്കകത്ത് തന്നെ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ. ശിവോഹം ടെമ്പിൾ എന്നാണ് പേര്, ശിവോഹൻ ടെമ്പിള്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പോയി വിസിറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ശിവോഹം ടെമ്പിള്. ഓക്കെ, അപ്പം ബാംഗ്ലൂർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ സിറ്റിയുടെ അകത്ത് തന്നെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ശിവോഹൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിലെത്തി. നമ്മളുടെ ഓൾഡ് എയർപോർട്ട് റോഡിലാണ് നമ്മളുടെ ശിവോഹം ശിവ ടെമ്പിൾ ഉള്ളത്. ഇപ്പം മെയിൻ എൻട്രൻസിൽ തന്നെ വലിയൊരു ശിവലിംഗമുണ്ട്, 25 അടി ഉയരമുണ്ട് ഈ ശിവലിംഗത്തിന്. മെയിൻ എൻട്രൻസിനകത്തോട്ട് കയറുമ്പോൾ തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ നിന്ന് പൈസ കൊടുത്ത് നമുക്ക് ഈ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അകത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ തരത്തിലുള്ള എല്ലാ പൂജാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ആയിരത്തി 1995 ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമയിലൊന്ന് ഇവിടെയാണുള്ളത്. ഈ ക്ഷേത്രം നിർമ്മിച്ച ആൾക്ക് ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നുള്ള ദർശനം കിട്ടി അങ്ങനെ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. ഈ ശിവക്ഷേത്രത്തിൻ്റെ ആദ്യകാലത്തെ പേര് ശിവമന്ദിർ എന്നായിരുന്നു കേട്ടോ. പിന്നീട് ഈ ശിവക്ഷേത്രം മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമായി മാറിയതിന് ശേഷമാണ് ശിവോഹം ശിവ ടെമ്പിൾ എന്നുള്ള പേരാക്കി മാറ്റിയത്. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലായിട്ടും നമ്മളുടെ പഴയ ഇതുണ്ടല്ലോ, പഴയ പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ, വേദഗ്രന്ഥങ്ങളിലേക്ക് തത്വങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഗോഡ് എങ്ങനെയാണ്, എന്താണ് ഗോഡ്, എങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വേദഗ്രന്ഥങ്ങളിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. ഈ തത്വങ്ങളൊക്കെ വായിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മോക്ഷം കിട്ടാനായിട്ട് സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 500,000+ ആളുകൾ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. മാത്രമല്ല നമ്മളുടെ ശിവരാത്രി സമയത്ത് 1,50,000 ആളുകൾ സന്ദർശിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ വീണ്ടും അമ്പലത്തിനകത്തോടുള്ള എൻട്രൻസിൽ നമുക്ക് പനിയുണ്ടോയെന്നൊക്കെ ചെക്കിങ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചെരുപ്പൊക്കെ നമുക്ക് അവിടെ വയ്ക്കാം, ഒരു ടോക്കൺ കിട്ടും, ആ ടോക്കൺ മേടിച്ച് നമ്മൾ വീണ്ടും അകത്തോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരെ കാണുന്ന ആ ശിവപ്രതിമയാണ് 65 അടി ഉയരമുള്ള ശിവപ്രതിമ. അവിടേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറേ വഴികളിലൂടെ നമ്മൾ കടന്നു പോകണം. ഇതേപോലെ നമുക്ക് രുദ്രാക്ഷം തരും, നമുക്ക് വലിയവർക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ രുദ്രാക്ഷം തരും, പാത്രമല്ല കുഞ്ഞു വള്ളിക്കൊട്ട. എന്നിട്ട് ഇതുപോലെ ഇവിടെ കാണുന്ന ഓരോ ചെമ്പ് പാത്രത്തിലും നമ്മൾ ഓം നമ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ടിട്ടിട്ട് നമ്മൾ നേരെ അങ്ങനെ പോയി എത്തിപ്പെടുന്നത് വലിയൊരു ഗണപതിയുടെ പ്രതിമയുടെ മുന്നിലാണ്. 32 അടി ഉയരമുള്ളൊരു ഗണപതി പ്രതിമ. അവിടെ നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണിപ്പോൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുങ്കുമ നിറത്തിലുള്ള നൂലുകൾ കിട്ടും. ആ നൂല് നമ്മുടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചല്ലോ, അതിലുണ്ട്. അത് നമ്മളിവിടെ കെട്ടണം. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഗണപതി ഭഗവാന് വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരുന്നതാണല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ആ താഴെയുള്ള അവിടെയൊക്കെ നമ്മൾ എത്തിപ്പെടണം. വീണ്ടും നമ്മൾ ഒരു ഗുഹ പോലുള്ളൊരു സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗുഹയുടെ പർവ്വതങ്ങളുടെയൊക്കെ ഒരു രൂപത്തിലാണ് ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നമ്മൾ പോക വളരെ ചെറിയ ഇടുങ്ങിയ വഴിയിലേക്ക് എത്തും കേട്ടോ. നമ്മളുടെ ഈ ഒരു വഴി ഇങ്ങനെ ആക്കിയെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഋഷികേശ്, അമർനാഥ്, ബദ്രിനാഥ് എന്നൊക്കെ ഉള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലെയൊക്കെ പേര് കേട്ടിട്ടുണ്ടല്ലോ ശിവക്ഷേത്രത്തിനെയൊക്കെ. ആ ശിവക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു യാത്രയുടെ അനുഭൂതിയാണ് നമുക്ക് ഈ ഒരു പർവ്വതങ്ങളുടെ ഇടയിലൂടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്നത്. ഓരോ കവാടത്തിലും ഓരോ ക്ഷേത്രങ്ങളുടെ പേരുണ്ട്, അതായത് കേദാർനാഥ്, ബദ്രിനാഥ്, ഋഷികേശ്, അമർനാഥ്, അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും അതാത് ക്ഷേത്രങ്ങളുടെ എന്താ പറയുന്നത്, അവിടുത്തെ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് അവിടെ. ഭയങ്കര
ഇനി നമ്മൾ ഇവിടെ അമർനാഥ് എന്ന് പറയുന്ന എഴുതി വെച്ചേക്കുന്നുണ്ടോ, അവിടെ ഇരിക്കുന്ന ആ ഒരു മഞ്ഞിൽ ഉള്ള ഒരു ശിവലിംഗത്തിന്റെ അതേ പ്രതീതി, അതേ ഒരു ശിവലിംഗം ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. അമർനാഥിൽ ഇതേപോലെയുള്ള ഒരു മഞ്ഞ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ശിവലിംഗം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് അവിടെ ഇപ്പോ നമ്മൾ കണ്ടത്. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഇനി കുറെ അങ്ങ് എത്തുമ്പോൾ ഇതേപോലെ പടിക്കെട്ടുകളിൽ മാത്രം ലൈറ്റ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ, അതൊക്കെ കടന്ന് നമ്മൾ ഇങ്ങനെ പോകണം. ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. പിന്നെ പോകുന്ന വഴികളിലൊക്കെ ഇതേപോലെ പൂജകളൊക്കെ ചെയ്യാൻ ഒരുപാട് സ്വാമിമാരൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അവിടെയൊക്കെ പൂജയൊക്കെ ചെയ്യാം കേട്ടോ, പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പുലിത്തോലൊക്കെ അണിഞ്ഞിട്ടുള്ള ഒരു ശിവഭഗവാന്റെ രൂപമൊക്കെ ഉണ്ട്. നമ്മൾ ഇനി അകത്തോട്ട് ഇനിയും പോകുന്നത് നമ്മൾ നേരെ നമ്മളുടെ ഇനി നമ്മളുടെ ശിവപ്രതിമയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അതിലെ നമ്മളിനി കുറേ ദൂരം നമ്മൾ നടന്ന് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ശിവപ്രതിമയുടെ അടുത്ത് എത്തുന്നത്. ഈ ശിവഭഗവാന്റെ പ്രതിമ എന്ന് പറയുന്നത് ബ്ലൂ പ്രിൻസോ അളവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിർമ്മിച്ചതാണെന്നൊക്കെ ഉള്ള ഐതിഹ്യമുണ്ട്. 65 അടി ഉയരമുണ്ട് ഈ ശിവപ്രതിമയ്ക്ക്. ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് രോഗശാന്തി കല്ലുകളൊക്കെ ഉണ്ട്. ആ രോഗശാന്തി കല്ലുകളിലൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ രോഗത്തിനൊക്കെ ഒരു ശമനമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ വിശ്വാസമുള്ള ആ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വലിയ ശിവപ്രതിമയുടെ മുന്നിലുള്ള ഒരു ചെറിയൊരു വെള്ളക്കെട്ട് പോലെയുണ്ട്. ഇവിടെ നമുക്ക് ദീപം കത്തിച്ച് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ പൂജാ സാമഗ്രികൾ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ കിട്ടുന്നതാണ് കേട്ടോ. ഓരോ സ്ഥലത്ത് നിന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഏതെന്ത് ചെയ്യണം എന്നുള്ളത്. ഈ ശിവപ്രതിമ എന്ന് പറയുന്നത് ധ്യാനിക്കുന്ന രീതിയിലാണ്, ധമരവും തൃശൂലവും ഒക്കെ ധ്യാനിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഗംഗാ ജലം ഒഴുകുന്ന അതേപോലെ അത് ഒഴുകുന്നതായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നിൽ നമുക്ക് ഇവിടെയൊക്കെ സന്ദർശിച്ചതിന് ശേഷം നമുക്കിവിടെ വിശ്രമിക്കാനും ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നേരം നമുക്ക് ഫോട്ടോസ് എടുക്കാം, ഇവിടെ ഇരിക്കാം, വിശ്രമിക്കാം. ഫാമിലി ആയിട്ട് വരുമ്പം ഭയങ്കര രസമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വരുന്ന സമയത്ത് എല്ലാ അമ്പലങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ ഇതുപോലെ ഒരുപാട് കടകളൊക്കെ കാണും. ഇവിടുത്തെ കടകളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദേവീദേവന്മാരുടെയൊക്കെ ഈശ്വരന്മാരുടെയൊക്കെ ഒരുപാട് ക്ലേയിലും അതേപോലെ തന്നെ മാർബിളിൽ പിന്നെ കൂടാതെ എന്താണ് സെറാമിക്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ദേവീദേവന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. A lemon shake, and that's something else. Lemon juice. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ഷേത്ര ദർശനം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂർ, പക്ഷെ തിരക്കുള്ള സമയമാണ് അല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പൂജയും കാര്യങ്ങൾക്ക് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് സമാധാനത്തോടെ ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ തിരക്കുള്ള സമയത്താണ് വരുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. ഇപ്പം നമ്മൾ ടെമ്പിളിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ ഷുഗർ കേൻ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ടൈം ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു രസമാണ്. നമ്മളകത്തൂടെയൊക്കെ ചെറിയ ഇടുങ്ങി ഇടുങ്ങി, ആദ്യം വലിയ വഴിയായിരിക്കും, പിന്നെ ചെറിയ ഇടുങ്ങി ഇടുങ്ങിയ വഴിക്ക് അകത്തുകൂടെ നമ്മൾ ആ വലിയൊരു ശിവൻ്റെ ഒരു വലിയൊരു എന്താ ഭയങ്കര ഹൈറ്റ് വെയിറ്റുള്ള ഒരു രൂപം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പൂജകൾ പല സ്ഥലത്തായിട്ട് ഓരോ നമ്മൾ എനിക്കൊന്നും ഇന്ത്യയിലെ ഒട്ടുമിക്ക ടെമ്പിളിൻ്റെയും ഒരു രൂപം ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഉണ്ട്.
അപ്പൊ അവിടെയൊക്കെ ഓരോരോ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പൂജ ചെയ്യുന്നവർക്ക് പൈസ ഒക്കെ കൊടുക്കണം. എന്തായാലും ടെമ്പിളിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ കയ്യിൽ ഒരു കവറുണ്ട്. ഇവിടെയും ഉണ്ട് കേട്ടോ, കുറെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇവിടെ കയറുമ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും മേടിക്കാതിരിക്കുന്നുണ്ടോ. വളയും കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കണം മേടിക്കണം മേടിക്കണം ഭയങ്കര തോന്നും, ഭയങ്കര കൊതിയായിരുന്നു. ആ ബട്ട് ഞാൻ എന്താ വാങ്ങിച്ചത്, ചുട്ടുമോനും അച്ഛമോനും ലെമൺ ജ്യൂസ് കുടിക്കണം. ഇതാ മറ്റേ ക്യാൻഡിൽ നിന്നോണ്ടിരിക്കണം അച്ഛൻ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നമ്മുടെ ശിവോഹം ടെമ്പിളിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. പിന്നെ ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നിലയ്ക്ക് എന്താ പറയുക, ഒരു കൈലാസം പോലെ നമ്മൾ സ്റ്റോറീസിലൊക്കെ കേൾക്കുന്ന പോലെ കണ്ടിട്ടുള്ള പോലെ ആ ഒരു സെറ്റപ്പിൽ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ സിറ്റിയിലായതുകൊണ്ട് ഭയങ്കര കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. ഓപ്പോസിറ്റ് ഒരു ഷോപ്പിംഗ് മോളുണ്ട്, അതാണ് അതിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ കാണാനും പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്, പക്ഷെ അവിടെ പാർക്കിംഗ് ചെയ്യുന്നിടത്ത് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പോയിട്ട് അവിടുന്ന് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു, ഞാൻ ക്യൂടെക്സ് ഒക്കെ വന്നു കഴിഞ്ഞ ഉടനെ വെച്ചു. ഞാൻ വാങ്ങിച്ച സാധനം എന്താണെന്ന് എനിക്ക് കാണിക്കാമേ. അവിടെ ഒരുപാട് കമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എവിടെ പോയാലും എന്തായാലും കളിപ്പാട്ട സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് ചുട്ടുമ്പോൾ അച്ഛൻ ഓടി നടന്ന് കളിപ്പാട്ടം എടുക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനൊന്നും എടുക്കാൻ നിന്നില്ല. ഇത് 10 രൂപയുടെ ക്യൂടെക്സ് ആണ് കേട്ടോ, 10 രൂപയുടെയാണ്. ഓരോ ഇതിനും 10 രൂപയാണ്. അതുപോലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 കളർ, ഒരു ബ്ലാക്ക്, പിന്നെ ഇതുണ്ട് എൻ്റെ കയ്യിലിട്ടിരിക്കുന്ന ഈ ഒരു കളർ, പിന്നെ എന്താ പറയുന്ന ഒരു എന്താ ഇന്ന് പറയുന്ന സയൻ കളർ അല്ലേ, സയൻ കളർ ടൈപ്പിലുള്ള ടർക്കോയിസ്, ടർക്കോയിസ്. ഓക്കെ, ഒരു നെയിൽ പോളിഷ് കൂടെ നെയിൽ പോളിഷ് വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല കയ്യിലിടാൻ ഇത്. പിന്നെ നമ്മളുടെ പണ്ടത്തെ ഏതമ്പലത്തിൽ പോയാലൊക്കെ കിട്ടുമല്ലോ നമ്മൾ ഇതിനകത്ത് പൊട്ട്, ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. വേറെ നോക്കിക്കൊണ്ട് വന്നാൽ കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ തോന്നുന്നുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് ഇത്ര സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ, വേറെ വാങ്ങിച്ചില്ല. പിന്നെ നമ്മുടെ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട്, ഞാൻ വീട്ടിൽ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് വാങ്ങിച്ചു. പക്ഷേ ഇത് കളറൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. ഒരു ഓമിൻ്റെ ചിഹ്നം, ഓം. അപ്പോൾ ഏതായാലും അവിടെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു. അവിടെ എന്തെങ്കിലും വാങ്ങിച്ചത് ഉണ്ടാ ചെന്ന എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് കാറിൽ വയ്ക്കുന്ന ഒരു സംഭവം. ഇതിന് 350 rupees ആണ് കേട്ടോ, ഭയങ്കര പൈസ. പക്ഷേ പിന്നെ എന്തായാലും വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്ന് കുറേ നേരം ആലോചിച്ചിട്ട് പിന്നെ എന്തായാലും വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് ഇത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് മേടിച്ചത്. അപ്പോൾ ഇവിടെ എന്നാ പറയുന്നത്, വലിയ കാണാൻ അങ്ങനെ എന്താ പറയുന്നത്, അവിടെ കയറിക്കെട്ട് നമുക്ക് വലിയ ആദ്യമായിട്ട് പോകുന്നവർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എങ്ങോട്ട് പോകണം, എങ്ങ് വേണം, എവിടെയോ എങ്ങോട്ട് പോകണം, ഏത് വഴി പോകണം എന്നൊക്കെയുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ വരും, അത്രയേ ഉള്ളൂ. പിന്നെ വലിയൊരു ശിവൻ്റെ ഒരു രൂപമുണ്ട് അവിടെ, അതാണ് അവിടെ ഏറ്റവും കാണാനായിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഇന്ത്യയിലുള്ള കുറേ ശിവ ടെമ്പിളിൻ്റെയൊക്കെ ഒരു മാതൃക നമ്മൾ പോകുന്ന ഓരോ വഴിയുടെ 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തെയും ശിവ ടെമ്പിളിൻ്റെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് ഉള്ളത്. വേറെ കാണാനും കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അത്രയാണ്. അപ്പോൾ എൻട്രി ഫീ ഒക്കെ നല്ല പൈസയാണ്. പിന്നെ ഒരു പെട്ടെന്നൊരു 1.5 മണിക്കൂറിൽ നമുക്ക് കണ്ട് തീരേണ്ട കാര്യം ഏകദേശം ഒരു മണിക്കൂർ ആവശ്യമുണ്ട് അതിനകത്ത് കയറി പൂജയൊക്കെ ചെയ്ത്. നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കൊക്കെ കുറവായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് നമുക്ക് വരാനും പറ്റിയത്. പിന്നെ എന്താണ്, പനി കാര്യങ്ങളൊക്കെ നോക്കി ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് അതിനകത്ത് കയറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയത്. പിന്നെ രാവിലെ കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ടും വേറെ കുക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പോൾ ഇനി എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടി പോകണം, ഇപ്പോൾ സമയം കുറേ ലേറ്റായി. അപ്പോൾ ഇനി വീണ്ടും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.